എഡിയൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ രജിസ്ട്രേഷനും ഇൻകം ടാക്സിൻ്റെ ഫയലിങ്ങിൻ്റെ കുറിച്ചും ആണ്. നമുക്കറിയാം പല ആളുകളും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാറില്ല, കാരണം ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വൺസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും അത് ഫയൽ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അതങ്ങനെയല്ല. നിങ്ങളുടെ ഇൻകം 300,000 മുകളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് എല്ലാ വർഷവും ഫയൽ ചെയ്യണം. നിങ്ങൾക്കൊരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആ പാൻ കാർഡ് നിങ്ങൾ എവിടേക്കാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അവിടെയൊക്കെ വരുന്ന ട്രാൻസാക്ഷന് പലതും നിങ്ങൾക്ക് നടന്ന പല ഇടപാടുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരെന്തെല്ലാമാണ് നോക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എല്ലാ വർഷവും നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതായില്ല. പക്ഷേ നിങ്ങളുടെ ഇൻകം 300,000 മുകളിലാണ് ഇൻകം വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് എല്ലാ വർഷവും ഫയൽ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെയൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാനല്ല, ടാക്സ് അടക്കേണ്ടതായിട്ടുമില്ല. നിങ്ങളെന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് ടാക്സ് അടക്കാനൊന്നുമില്ല. 7 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ ഇൻകം പോകുന്നത് എങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ടാക്സ് അടക്കാനുണ്ടാവും. ഒരു സാലറീഡ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഡക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000, അപ്പോൾ അവർക്ക് 7,50,000 വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് അടക്കാതെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫയലിംഗ് മാൻഡേറ്ററി ആണ്. ഇൻ കേസ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടീസ് വരും. അപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലേറ്റ് ഫീ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അടക്കേണ്ടതായിട്ട് വരും. ഇത് 7 ലക്ഷം വരെ. ഇനി ടാക്സ് അടക്കാനുള്ള വ്യക്തികളാണെങ്കിൽ അവർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളാണ് നാളെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകം ടാക്സ് നിങ്ങളുടെ പല കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നത് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ അവിടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അവരൊരു നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് സാലറി തരുന്ന സമയത്ത് അവർ TDS എന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്ന എമൗണ്ട് അവർ നിങ്ങളുടെ പാൻ കാർഡിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു നിശ്ചിത എമൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സാലറി ഒരു വർഷം തന്നത് എന്നുള്ളത് ഗവൺമെൻറ്റിന് കറക്റ്റായിട്ട് അറിയും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിമിറ്റ് 300,000 മുകളിൽ ഇൻകം പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് അവർക്ക് മനസ്സിലാവും. അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇത്ര എമൗണ്ട് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടീസ് വരാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് ടാക്സ് വരുന്ന ഈ ഒരു TDS മിക്കവാറും പിടിക്കുക, ടാക്സ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവർ TDS പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് അടക്കുന്നത്, അപ്പോൾ ഓൾറെഡി ടാക്സ് അടക്കാനുള്ള ആളാണെങ്കിൽ തന്നെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, TDS പിടിച്ചിട്ടുണ്ടോ, നിങ്ങൾ ജസ്റ്റ് ഫയൽ ചെയ്താൽ മതി. ഇനി അവർക്ക് വേറെയും ഹെഡ് ലിങ്ക് ഉണ്ട്, സാലറി മാത്രമല്ല വേറെ ഹെഡ് ലിങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ സാലറി ഉള്ള ആളെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, സാലറി ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ നിങ്ങളുടെ എംപ്ലോയർ ഫയൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ വരും. അപ്പോൾ അവിടെ നിങ്ങൾ ഫയൽ ചെയ്ത് നിർബന്ധിതമായി. ഇനി സാലറി കിട്ടുന്ന വ്യക്തിയല്ല, ഒരു ഹൗസ് പ്രോപ്പർട്ടി റെൻ്റൽ ഇൻകം കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2,40,000 മുകളിൽ വരുന്ന എമൗണ്ടാണ് റെൻ്റ് കിട്ടുന്നതെങ്കിൽ ആ തരുന്ന വ്യക്തി 10% TDS പിടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. അവർ ആ പിടിച്ച 10% അവരും നിങ്ങളുടെ പാൻ നമ്പർ അടിച്ചുകൊണ്ട് അവർ ഫയൽ ചെയ്യും, TDS ഫയൽ ചെയ്യും, അതും നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യൽ നിർബന്ധിതമായി, കാരണം കറക്റ്റ് ഡാറ്റ ഇൻകം ടാക്സിന് കിട്ടി. ഇനി ബാങ്കിലൂടെ വരുന്ന ട്രാൻസാക്ഷൻ, ബാങ്കിൽ നിങ്ങളുടെ ഒരു വർഷം 10 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്തില്ലെങ്കിൽ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടീസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം 300,000 കൂടുതൽ ഇൻകം ആൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. നിങ്ങൾ 10 ലക്ഷം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, ട്രാൻസാക്ഷൻ അല്ല ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ഫയൽ ചെയ്തില്ല, അപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വരും നിങ്ങൾ എന്തുകൊണ്ട് ഫയൽ ചെയ്തില്ല, ഫയൽ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാണ് സൈറ്റിൽ ആദ്യം വരിക. അപ്പോൾ നിങ്ങൾ അതിന് റീപ്ലൈ കൊടുക്കുമോ ഇല്ല എങ്കിലാണ് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു 10 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് എന്ത് ഇൻകം ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കറക്റ്റ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻകം ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കുകയാണ്, വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് വന്നു, അപ്പോൾ നിങ്ങൾ വാങ്ങിയപ്പോൾ എത്ര രൂപക്കാണ് വാങ്ങിയത്, ആ ഒരു എമൗണ്ട് ഇന്ന് എത്ര രൂപയാണ് അതിന് മൂല്യം, അത് നമ്മൾ ഇൻഡെക്സേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ്, ആ ഒരു വിൽപ്പനയിലുള്ള പ്രോഫിറ്റ് നോക്കിയിട്ട് അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡാറ്റ നിങ്ങൾ ഓൾറെഡി സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പാൻ കാർഡിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഇതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡാറ്റ അവരെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ വരുന്ന വലിയ 20 ലക്ഷത്തിന് മുകളിലൊക്കെ ഇടപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റയും അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡാറ്റ ഇതൊക്കെ നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും നിങ്ങൾ നടത്തിയുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരം ആളുകൾ എന്ത് ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്യാതെ അതല്ലെങ്കിൽ ഫയൽ ചെയ്യാതെ പോകുന്നത് ബുദ്ധിയല്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് ഫയൽ ചെയ്ത് പോവുക.
ഇതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ നമുക്ക് പല നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പേര് ട്രേഡിങ് നടത്തുന്നുണ്ട്, ഷെയർ വാങ്ങുന്ന വിൽക്കുന്നത്, ഇതിൻ്റെയൊക്കെ എന്ന് വാങ്ങി എന്ന് വിറ്റ് എന്നുള്ള ഡീറ്റെയിൽസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ 300,000 മുകളിൽ നിങ്ങൾക്ക് ഇൻകം ഉണ്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം. ഇനി ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നാളെ നോട്ടീസ് വരും. നോട്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഡിസ്ക്ലോസ് ചെയ്യാത്ത നിങ്ങൾക്ക് നല്ലൊരു പെനാൽറ്റിയും ഫൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് ഫയൽ ചെയ്തു പോവാം. ഇനി മറ്റൊരു കേസ്, ഇനി ഇൻകം ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടുണ്ട്. നിങ്ങൾക്ക് നാളെ നിങ്ങളൊരു വാഹനം വാങ്ങുകയാണ്, വാഹനം വാങ്ങുന്ന സമയത്ത് അതല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, ഇതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു എന്ന് പറയും ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ പഴയ ബിസിനസ്സിൽ ഇന്ന് ഇല്ല അതിൻ്റെ ലാഭമാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിൻ്റെ പേപ്പർ വേണം. അതില്ലെങ്കിൽ നമുക്ക് ഇൻകം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, നമുക്ക് ഈ ഒരു ഈ പണത്തിന് നമ്മൾ ബ്ലാക്ക് മണി തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ കണക്കിൽ കാണിക്കാത്ത എമൗണ്ടാണിത്. അപ്പോൾ അത് കാണിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ 700,000 വരെയുള്ള ആൾക്ക് എന്ത് ചെയ്യേണ്ട, ടാക്സ് അടക്കാത്തതിനെ ഫയൽ ചെയ്യാം. അപ്പോൾ അവർക്ക് 700,000 പ്രൂഫായി, എന്ത് ഫയൽ ചെയ്തതിനുള്ള പ്രൂഫായി, അവർക്ക് പിന്നെ അത് കാണിച്ചു കൊടുത്താൽ മതി. 700,000 കഴിഞ്ഞ പ്രാവശ്യത്താണ്, അതിൻ്റെ 9 പ്രാവശ്യത്തെ 700,000, അങ്ങനെ ആ ഒരു എമൗണ്ട് കൊണ്ടാണ് ഞാൻ ഇന്നൊരു സംഗതി വാങ്ങിയിട്ടുള്ളത്. അതല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അവർക്ക് അതിന് പ്രൂഫായിട്ട് മുമ്പ് ഫയൽ ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ കാണിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ ഫണ്ട് റൈസ് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ വലിയ വാഹനമൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ 1% TCS പിടിക്കും. അപ്പോൾ ഇതൊക്കെ പിടിക്കണം എന്തിനാ വെച്ചാൽ, നിങ്ങൾക്ക് എവിടെ നിന്ന് ഇൻകം വരുന്നുണ്ടോ ഇല്ലയൊക്കെ ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ അവർ നോട്ടീസ് അയക്കും, ഇതിന് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു. അപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, 30 വർഷങ്ങളിൽ നമ്മൾ വർഷത്തെ എമൗണ്ടാണെന്ന് നമുക്ക് പറയാനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്കൊരു വലിയ എമൗണ്ട് എന്ത് ചെയ്യും, ഫൈനായിട്ട് നമുക്ക് വരാം. അതുമാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഈ ഒരു പിടിച്ച എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് അടക്കാനില്ല വ്യക്തിയല്ല, നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടക്കാനില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പല കേസിൽ, അതായത് റെൻ്റ് തരുന്ന സമയത്ത് അവരൊരു ചെറിയ എമൗണ്ട് പിടിച്ചിട്ടുണ്ടാവും, സാലറി തരുന്ന സമയത്ത് ചെറിയ എമൗണ്ട് പിടിച്ചിട്ടുണ്ടാവും, വാഹനം വാങ്ങുന്ന സമയത്ത് അവരും എന്ത് ചെയ്യും, ചെറിയ എമൗണ്ട് പിടിച്ചിട്ട് കൂടുതൽ നിങ്ങളവ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അടക്കാനില്ലാത്ത വ്യക്തിയാണ്, ടാക്സ് അടക്കാനില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഫണ്ടായിട്ട് നിങ്ങളെ അക്കൗണ്ടിലോട്ട് തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് നോക്കി നോക്കി എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ ഫയൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ അതല്ലെങ്കിൽ ഒരു ലോണിന് അപേക്ഷിക്കാനോ ഇതിനൊക്കെ തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അവർ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ ചോദിക്കുക, നിങ്ങളുടെ IT ഫയൽ ചെയ്ത റിട്ടേൺ. കാരണം നിങ്ങൾക്ക് നാളെ ഈ ഒരു ലോൺ എമൗണ്ട് തിരിച്ചടക്കാൻ കഴിയുമോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നത് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്ക് അതിൽ നമുക്ക് 500,000 കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹത്തിന് 50,000-60,000 രൂപയൊക്കെ വരുമാനമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലോണ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് ലോൺ തരും. അതല്ലാത്തൊരു വ്യക്തി ഒന്നുമില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണ് കിട്ടാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ്സിൻ്റെ പ്രസൻ്റ് ഒരു ബിസിനസ്സിൻ്റെ ടേൺ ഓവർ കാണിച്ച് ഫയൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടേൺ ഓവർ കാണിച്ച് ഫയൽ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിന് നല്ല ലോൺ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അതുപോലെ തന്നെ ബിസിനസ്സിന് ഒരു പുറത്ത് നിന്നൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കണം എങ്കിലൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു നമ്മുടെ ടേൺ ഓവർ കാണിക്കണം. അപ്പോൾ ആ ടേൺ ഓവർ കാണിച്ച് നമ്മൾ IT ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് പോയാലേ നമുക്കിതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇനി എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, ഇൻകം ടാക്സിൻ്റെ ഫയലിങ്ങിൻ്റെ ടൈം വരുന്നത് നമ്മളൊരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം July 31 ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഫയലിങ്ങിൻ്റെ ടൈം വരുന്നത്. ഇൻഡിവിജ്വലും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിനൊക്കെ അത് തന്നെയാണ് വരുന്നത്. ഓഡിറ്റ് വരുന്ന കേസാണെങ്കിൽ, അതായത് നിശ്ചിത ടേൺ ഓവറിന് മുകളിൽ പോകുന്ന ഓഡിറ്റ് വരുന്ന കേസാണെങ്കിൽ September 31 അവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ ഡേറ്റ് വരുന്നത്. അതല്ലാത്തവരെല്ലാം July 31 തന്നെ അത് ഫയൽ ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ ഈ വർഷം ജൂലൈ ആണ്. ഇനി അത് ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫൈനോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫയൽ ചെയ്യാൻ പറ്റും. അതിനും നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് അത് ഫയൽ ചെയ്ത് പോകണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ട്രാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോയുടെ താഴെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴത്തുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വരുന്നത് എന്നുള്ളത് ഒരു ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് പോവുക. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.